ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രേഷ്മാസ് കുക്കിംഗ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറേ ഓണം വിഭവങ്ങളെ റെസിപ്പീസ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു കാരറ്റ് പായസം തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് കാണാം. ആദ്യം തന്നെ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചവ്വരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. ഇത് നിങ്ങൾ നമ്മൾ സാധാരണ അരിയൊക്കെ വെന്തോന്ന് നോക്കുന്നത് പോലെ കയ്യിലെടുത്തിട്ടൊന്ന് ഞെക്കി നോക്കുമ്പോൾ ഞെങ്ങി വരുന്നൊരു പാകത്തിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിനെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുകയാണ്. അപ്പോൾ ഞാൻ വേറൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു വലിയ ടേബിൾ സ്പൂണിന് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നെയ്യ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പ് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി മുന്തിരി കൂടി ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിനെ നെയ്യിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതാ മുന്തിരി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നെയ്യിൽ നിന്ന് ഇതിനെ കോരി മാറ്റുകയാണ്. ഇനി നമുക്ക് ഈ നെയ്യിൽ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. 1 ക്യാരറ്റ് വെച്ചിട്ടുള്ള പായസത്തിൻ്റെ അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു വലിയ ക്യാരറ്റിന് 1/2 ലിറ്റർ പാലും 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ നെയ്യിൽ ഈ ക്യാരറ്റിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ഞാനിതിനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഈ ക്യാരറ്റിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പഞ്ചസാരയും ക്യാരറ്റും കൂടിയും ഒന്ന് യോജിച്ച് വരണം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകിയിട്ട് നമ്മുടെ ഈ ക്യാരറ്റിലൊന്ന് പിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി ക്യാരറ്റുമായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് തീ കൂട്ടി വെക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പാലും ക്യാരറ്റും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഈ പായസം ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചവ്വരിയും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടിയും ഇട്ട് കൊടുത്താൽ ഇതിനെ നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിനെ ഇങ്ങനെ ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് തിളപ്പിച്ച് ഏകദേശം 10 മിനിറ്റോളം ഒന്ന് ഇങ്ങനെ കുറുക്കിയെടുത്തിട്ടുള്ള പായസമാണിത്. അപ്പോൾ ഇതാ ഇത്രയും ഈ ഒരു പാകത്തിന് ഇതിനെ കുറുകി കിട്ടണം. അപ്പോൾ ഇതിൽ ഞാൻ മധുരമൊക്കെ നോക്കിയപ്പോൾ ആവശ്യത്തിന് മധുരം ഉണ്ട്. ഇനി നിങ്ങൾക്ക് നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മധുരത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടിയിട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കണ്ടൻസർ മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻസർ മിൽക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണ്ട. ഇത് ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂടും, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് കൊടുത്താൽ നമ്മൾ തീ ഓഫ് ചെയ്യണം. എന്നിട്ട് പതുക്കെ പായസത്തിന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ തീ ഓഫ് ചെയ്താലും കുറച്ച് സമയം ഇങ്ങനെ പായസം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളെ പായസത്തിന് മുകളിൽ ഇങ്ങനെ ഒരു പാട പോലെ വന്നു പോവും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു പായസമാണിത്. എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബൈ.